ഹായ് ഗൈസ്, ഇന്ന് December 11. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഗുരുവായ ഓഷോയുടെ ജന്മദിനമാണ് ഇന്ന്. ഓഷോയുടെ പൂനെ ആശ്രമത്തിൽ ഓഷോയുടെ സമാധി സ്ഥലത്ത് ചെന്നാൽ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്തിന് മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഓഷോ ജനിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല. 1931 December 11 മുതൽ 1990 January 19 വരെയുള്ള കാലയളവിൽ ഈ ഗ്രഹം സന്ദർശിക്കുക മാത്രം ചെയ്തുവെന്ന്. ഓഷോയ്ക്കെതിരെയുള്ള അനേകായിരമായ വിമർശനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിമർശനമാണ് ഈ വാചകം. കാരണം ജനങ്ങൾ ചോദിക്കുന്നു, ജനിച്ചിട്ടില്ല മരിച്ചിട്ടില്ല എന്നൊരു മനുഷ്യന്റെ സമാധി സ്ഥലത്തിന്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നു. അങ്ങേര് സ്വയം ദൈവമായിട്ട് തന്നെ തന്നെ ഉയർത്തിയതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് സാധാരണ ജനങ്ങൾ ഈ വാക്യത്തെ മനസ്സിലാക്കാറുള്ളത്. പക്ഷെ ഓഷോ തന്നെ പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വാക്കുകളെ ഗൗരവിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളത് ആര് ശ്രദ്ധിക്കുന്നു? വാക്കുകൾ സത്യത്തിൽ ഒരു തടസ്സങ്ങളാണ്, ആ വാക്കുകളിലെ നിശബ്ദതയിലാണ് കാര്യം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ബൈബിളിന്റെ ചൂട് അല്പം ഒന്ന് പിടിച്ചോട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഇസ്രായേലിൽ ഉണ്ടായിരുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും നിങ്ങൾ എന്നെ കുടിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞത്, ഇത് കഠിനമായ വാക്ക്, ഇവന്റെ മാംസം ഭക്ഷിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയും? യേശു വീണ്ടും പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാത് അപ്പം ഞാനാകുന്നു. ഈ അപ്പം കഴിക്കുന്നവനൊക്കെ പിന്നെയും വിശക്കും. ഞാനാകുന്ന അപ്പം ഭക്ഷിക്കുന്നവനോ നിത്യജീവനുണ്ട്. യേശു ക്രിസ്തുവിനെ ഭക്ഷിക്കാതെ പാനം ചെയ്യാതെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ ആർക്കും കഴിയില്ലെന്ന് കർത്താവ് ആ സമയത്ത് തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ഗുരുപരമ്പര ബോധോദയം നേടിയ മഹാഗുരുക്കന്മാരുടെ വാക്കുകളുടെ വാക്കർത്ഥത്തിൽ വാച്യാർത്ഥത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വഴിതെറ്റിപ്പോകും. നമുക്ക് ശരിയായ വഴിയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ, നമ്മൾ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരണമെങ്കിൽ നാം നമ്മുടെ ഗുരുവുമായി ഒരു പ്രണയബന്ധത്തിൽ അകപ്പെടേണ്ടതുണ്ട്. പ്രണയബന്ധം എന്ന് പറയുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കും, പ്രണയം അത് എങ്ങനെ ഒരു ഗുരുവിനെ നമുക്ക് പ്രണയിക്കാൻ സാധിക്കും? കാരണം പ്രണയം എന്ന് പറയുന്ന വികാരം എന്താണെന്ന് നാം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. ഈ പ്രപഞ്ചത്തിന്റെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട്, സെക്ഷൽ ഇന്റർകോഴ്സിന് വേണ്ടിയിട്ട് വേറൊരു പങ്കാളിയോട് തോന്നുന്ന ആകർഷണത്തെയാണ് പ്രണയമെന്ന് നാം തെറ്റായി ധരിച്ചിരിക്കുന്നത്. ഓഷോ പറയുന്നു, ഒരിക്കലും പ്രണയം ആ ഒരു പ്രവൃത്തിയല്ല. പ്രണയമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഉദാത്തമായ വികാരമാണ്. അലറിപ്പാഞ്ഞ് കുതിച്ച് ഒഴുകുന്ന പുഴയ്ക്ക് ആ സമുദ്രത്തോട് പ്രണയമുള്ളത് കൊണ്ടാണ് ആ പുഴ അങ്ങനെ പായുന്നതെന്ന് ഓഷോ പറയാറുണ്ട്. ശരിക്കും സ്വന്തം ഗുരുവുമായി ഒരു ഭാവ ഐക്യത്തിൽ, ഒരു സരലയത്തിൽ വീഴാതെ നമുക്ക് ഒരിക്കലും സത്യത്തിന്റെ ദർശനം കിട്ടുകയില്ല കൂട്ടുകാരെ. ഇപ്പം നമുക്ക് അടിമാലിയിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. മൂന്നാറിന് പോകാനായിട്ട് ധാരാളം ടൂറിസ്റ്റുകൾ എൻ്റെ റെസ്റ്റോറൻറ്റിൽ വരാറുണ്ട്. അവർ എന്നോട് ചോദിക്കും, ചേട്ടാ മൂന്നാറിലേക്ക് പോകേണ്ടുന്ന വഴി എങ്ങനെയാണ് പോകേണ്ടതെന്ന്. അടിമാലിയിൽ നിന്ന് 33 കിലോമീറ്ററുകൾ ദൂരമുണ്ട് മൂന്നാറിലേക്ക്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഇടുക്കിയിലോട്ടാണ് പോവുക. നേരെ സ്ട്രെയിറ്റ് 30 കിലോമീറ്റർ കൂടി പോയാലാണ് നമ്മൾ മൂന്നാർ ചെല്ലുക. മൂന്നാറിൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം പോയിട്ടുള്ള എനിക്ക് മൂന്നാറിലെ ഓരോ വഴിയും പരിചിതമായതുകൊണ്ട് ഞാൻ കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കും, മോനെ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ റൈറ്റ് പോകരുത്, നേരെ പോവുക, നിങ്ങൾ 30 കിലോമീറ്റർ യാത്ര ചെയ്താൽ മൂന്നാറിൽ എത്തിച്ചേരുന്നതാണെന്ന്. അപ്പോൾ അവിടെ ഇതൊരു അനുഭവപരമായ അറിവായി തീർന്നാൽ, അല്ലെങ്കിൽ ആ ഒരു അനുഭവം തന്നെയായി തീർന്ന ഗുരു, ദൈവികതയുടെ സാക്ഷാത്കാരത്തിൽ എത്തിച്ചേർന്ന, അല്ലെങ്കിൽ സ്വയമേവ ഒരു ദൈവികതയുടെ രസം നിറഞ്ഞിരിക്കുന്ന ഗുരുക്കന്മാരെ നമ്മൾ അത്ര കണ്ട് വിശ്വസിക്കുകയും പ്രണയിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് സാക്ഷാത്കാരം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ മുൻവിധികൾ, നമ്മുടെ ഭൗതിക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അവരുടെ വാക്കുകൾ നാം വിശ്വസിക്കാൻ ശ്രമിച്ചാൽ, മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നമുക്ക് സത്യത്തിൻ്റെ ദർശനം കിട്ടുകയില്ലെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഓഷോയുടെ ജന്മദിനമായ ഈ December 11 പങ്കുവയ്ക്കുവാനുള്ളത്. ഓഷോ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ പേരിൽ ഒരു മതം നിങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കരുത്, ശ്രമിച്ചാൽ നിങ്ങൾക്കത് സാധിക്കുകയില്ല തന്നെ. ഓഷോയുടെ പേരിൽ ഒരു ഡോഗ്മയോ ഒരു സിദ്ധാന്തമോ ഒരു കൾട്ടോ രൂപീകരിച്ചെടുക്കുവാൻ നമുക്ക് ആർക്കും കഴിയില്ല. 10,000 രൂപയുടെ പുഷ്പാഞ്ജലി ഞാൻ അർപ്പിക്കാം, എനിക്ക് 1 കോടി രൂപയുടെ ലോട്ടറി അടിക്കണമേ ഓഷോയെ എന്ന് പ്രാർത്ഥിക്കുവാൻ ഒരിക്കലും ഓഷോയെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് സാധിക്കുകയില്ല. പക്ഷേ ഓഷോ പറയുന്നു, നീ ഇഫ് യു ലവ് മീ, നീ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ, നീ എന്നെ വിശ്വസിക്കുന്നു എങ്കിൽ, ഈ ഞാൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാലും
ആയിരത്തൊന്ന് വഴികളിലൂടെ നിനക്ക് എന്നെ അനുഭവിക്കുവാൻ കഴിയും. അത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണെന്ന് സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. വാക്കുകളിലല്ല കാര്യം, വാക്കുകളിലെ നിശബ്ദതയിലാണ് കാര്യം. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി തീരുകയാണെങ്കിൽ വാക്കുകളുടെ അർത്ഥത്തെ ആര് ഗൗനിക്കുന്നു? ഇത്രയും പറഞ്ഞുകൊണ്ട് നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. അനുരാഗ് ഓഷോ.